ഹാലേലൂയ. യേശുവെ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗുഡ്നസ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരെയും പോപ്പ് മിഷൻ ധ്യാനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോപ്പ് മിഷൻ ധ്യാനം നടക്കുന്നത് ലൂർദ് മാത ഫൊറൈൻ ചർച്ച്, വടക്കാഞ്ചേരി, പാലക്കാട് രൂപതയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്ന്. പോപ്പ് മിഷൻ ധ്യാനം ഇവിടെ നടക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ ജനത്തോട് പറയുന്ന കാര്യം, അവൻ പറയുന്നത് കേൾക്കുക, അവൻ പറയുന്നത് കേട്ടു നിന്ന ഒരു ജനത്തെ ദൈവം തൊട്ടതിൻ്റെ അത്ഭുത സാക്ഷ്യമാണ് അടുത്ത മണിക്കൂറിൽ നമ്മൾ ഈ എപ്പിസോഡിലൂടെ അനുഭവിക്കുവാൻ പോകുന്നത്. ഏറ്റവും പ്രത്യേകമായിട്ട് പറയുവാനുള്ളത്, ഓരോ കുടുംബത്തിനും ഈ ധ്യാനത്തിന് അവസാന നിമിഷങ്ങളിൽ പറയുവാനായിട്ട് അവരുടെ മനസ്സിൽ എപ്പോഴും ഓർക്കുന്ന വചനം അപ്പോസ്തോല പ്രവർത്തനം 16:31 തന്നെയായിരിക്കും. കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ ഭവനവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം. അത് ഓരോ കുടുംബത്തിനും വളരെ വിശ്വാസത്തോടും സത്യത്തോടും കൂടെ ആരുടെയും മുമ്പിൽ ഏറ്റുപറയുവാനുള്ള ഒരു അവസരമായിട്ട് ഈ ധ്യാനം മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് ഞങ്ങൾ. ഇന്ന് നിങ്ങൾ ധ്യാനമെല്ലാം കഴിഞ്ഞ് തിരികെ ചെല്ലുന്നത് നിങ്ങളുടെ അതേ പഴയ ഭവനത്തിലേക്ക് തന്നെയാണ്. പഴയ ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞ പലതും വീണ്ടും നിങ്ങൾക്ക് ആകർഷണമായിട്ട് മുമ്പിൽ കടന്നു വന്നെന്ന് വരും. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഇത് ഓർക്കണം, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി, ഞാൻ യേശുവിൻ്റെതാണ്. പക്ഷേ ഞാൻ യേശുവിൻ്റെതാകാൻ ഇനിയും അവൻ്റെ സ്വന്തമായിട്ട് നിലനിൽക്കുന്നതിന് ഇനിയും കുറേയേറെ ദൂരം പോകേണ്ടതുണ്ട്. പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിൽ പൗലോസ് ഉപയോഗിക്കുന്ന ചില ഫ്രേസുകളുണ്ട്, ചില ശൈലികളുണ്ട്. അതിലൊന്ന് യേശു ക്രിസ്തുവിലേക്ക് എന്നാണ്. യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മൾ നടന്നു. സ്യുൻ ക്രിസ്തോ എന്ന് ഗ്രീക്ക് ഭാഷയിലുള്ള വാക്ക്, ക്രിസ്തുവിനോടൊപ്പം. ഈ ദിവസങ്ങളൊക്കെ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ നടന്നു. യേശു ക്രിസ്തു തൻ്റെ കരം പിടിച്ചുകൊണ്ട് നിങ്ങളെ വഴി നടത്തി, അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. അവിടുത്തെ സാമീപ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഭവമായിട്ട് മാറി. ശരിയാണ്, പക്ഷെ ഈശോയോട് കൂടെ ഞാൻ ഇങ്ങനെ കരം പിടിച്ച് നടന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ കൂടെ നടക്കുന്ന അവനിലേക്ക് ഇനിയും ബഹുദൂരം ഞാൻ പോകേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തില് ഇനിയും ഞാൻ അവനെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും ഞാൻ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാം. അതുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് ഞാൻ ഇനിയും വളരേണ്ടതുണ്ട്. എയ്സ് ക്രിസ്തോ എന്ന് ഗ്രീക്ക് ഭാഷയിൽ, അവനിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നവനായിരിക്കണം ഞാൻ.
അത് തന്നെയാണ് ഫിലിപ്പിയ ലേഖനത്തിലെ പൗലോസ്ലിയ പറയുന്നത്, ഞാൻ ഇനിയും അവനെ സ്വന്തമാക്കി എന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എന്റെ പുറകിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ഓടുകയാണ്. ഈ ഒരു ഓട്ടം ഇനി ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടരുത്. എന്റെ പുറകിലുള്ളവയെ, കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലെ എന്റെ തിന്മകളെ, അവയിലേക്ക് ഞാൻ ഇനി ഒരിക്കലും തിരികെ നോക്കിയില്ല. എന്റെ മുമ്പിൽ ഞാൻ കണ്ടെത്തിയ, അല്ലെങ്കിൽ കർത്താവ് കണ്ടെത്തിയ ഞാൻ ആ കർത്താവിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്റെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവിലേക്ക് ഞാൻ ഇങ്ങനെ ഓടി അടുത്തുകൊണ്ടിരിക്കും. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഹാഗാർ അവളെങ്ങനെ തന്റെ യജമാനത്തിൽ നിന്നുള്ള പീഡനങ്ങൾ സഹിക്കുവയ്യാതെ ഇറങ്ങി ഓടി അവളെ തളർന്ന് മരുഭൂമിയിൽ വീഴുകയാണ്. ആരുമില്ല അവളെ സഹായിക്കാനായിട്ട്. അങ്ങനെ മരണത്തിന് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് കിടന്ന അവൾക്ക് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ സാന്നിധ്യം അവൾ അനുഭവിച്ചറിഞ്ഞു. കർത്താവ് അവളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ദാഹിച്ച് വരണ്ട് മരിക്കുവാൻ പോയി അവൾക്ക് വേണ്ടി കർത്താവ് അവിടെ ഒരു ഉറവ സൃഷ്ടിച്ചു. ഈ ധ്യാനത്തിന്റെ ദിവസങ്ങളില് നമുക്ക് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ ജീവിതം വറ്റി വരണ്ടിരുന്നപ്പോഴ്, യാതൊരു പ്രതീക്ഷയുമില്ലാതെ തളർന്ന് അവസരായിരിക്കുമ്പോൾ, ഓടിക്കിതച്ച് മരണത്തിന് സ്വയം വിട്ടുകൊടുത്തുകൊണ്ടിരുന്ന സമയത്തായിരിക്കും ഈ അച്ഛന്മാരിലൂടെ, ഈ മിഷൻ ധ്യാനത്തിലൂടെ കർത്താവ് ഒരു ഉറവ നമ്മുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് തന്നത്. നമ്മുടെ മേഖലകളിലായിരിക്കാം, നമ്മുടെ അടുക്കിലേക്ക് വന്ന അച്ഛന്മാരിലൂടെ ആയിരിക്കാം. ആ ഉറവയിൽ നിന്ന് നമ്മൾ ആവോളം ആസ്വദിച്ചു. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഹാഗാർ പറയുന്നുണ്ട്. ഹാഗാർ വിളിച്ചു പറഞ്ഞു, എൽ റോയ്. അതിന്റെ അർത്ഥം, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാൻ കണ്ടു. ഈ ധ്യാനത്തിന്റെ അവസരത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞത് ദൈവം എന്നെ കാണുന്നു. വാസ്തവത്തിൽ ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ വഴിപിഴച്ചപ്പോഴും നല്ല വഴിയിലൂടെ നടന്നപ്പോഴും എല്ലാം കർത്താവ് നിങ്ങളെ പരിപാലിച്ചുകൊണ്ട് ഈ ദിവസത്തിന് വേണ്ടി, അവിടുത്തെ ഇടപെടലിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നിരുന്നു. കർത്താവ് ഇടപെട്ടു. അപ്പൊ നമ്മൾ തിരിച്ചറിഞ്ഞു, ഇതാ എന്നെ കാണുന്നു, ഇനി ഞാൻ അവനെ കാണുകയാണ്. എന്റെ മുമ്പിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അവനിലേക്കാണ് ഞാൻ ഇനി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലിയ പറഞ്ഞു, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചുകൊണ്ട്, എന്റെ കഴിഞ്ഞ പാപ സാഹചര്യങ്ങള്, എന്റെ ജീവിതത്തിന്റെ അഴുകിയ അവസ്ഥകൾ, എന്റെ മനസ്സിന്റെ അഴുക്കുകള്, അവയൊക്കെ ഉപേക്ഷിച്ച് ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഇതാ ഓടിയകന്ന് എന്നെ കാണുന്ന കർത്താവിലേക്ക് ഞാൻ ഓടിയടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് കർത്താവിൻ്റെ കൂടെ ഓടാം. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ഇടയിലൂടെ പ്രദക്ഷിണമായിട്ട് കടന്നു വരുമ്പോൾ, കർത്താവ് എന്നെ കാണുന്ന കർത്താവ്, ആ കർത്താവിനെ തേടുന്ന ഒരു ജീവിതം, അവനെ തേടി ഓടുന്ന, അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗഭാഗ്യത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് സർവവും മറന്ന് ഓടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. എൻ്റെ കൂടെ ഒരു കുടിയൻ ഒരിക്കൽ കൂടി, കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. അവൻ എൻ്റെ കൂട്ടത്തിലൊക്കെ കൂടി അവൻ കുടിയൊക്കെ നിർത്തി. വലിയ സന്തോഷമായിരിക്കും. കർത്താവ് അവനെ തൊട്ടു. അത് കഴിഞ്ഞിട്ട് അവനോട് ഞാൻ പറഞ്ഞിരുന്ന, എല്ലാ ദിവസവും എന്നെ ഫോൺ വിളിക്കണം വൈകുന്നേരം, എന്നിട്ട് അന്നത്തെ വിശേഷമൊക്കെ പറയണം. അങ്ങനെ എല്ലാ ദിവസവും അവൻ എന്നെ വിളിക്കുമായിരുന്നു. ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അച്ഛോ, ഞാൻ എന്തെങ്കിലും നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വിളിക്കും. പിന്നെ അത് ഒരാഴ്ചക്ക്, ആഴ്ചയിൽ ഒരിക്കൽ വിളിച്ചാൽ മതിയെന്നായി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ, അങ്ങനെ കുറേയേറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇനി നീ മാസത്തിൽ ഒരിക്കൽ വിളിച്ചാൽ മതി. അങ്ങനെ ഒരു പ്രാവശ്യം അവൻ എന്നെ ഫോൺ വിളിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛോ ഇന്നൊരു വലിയ സംഭവം ഉണ്ടായി.
എന്താണ് സംഭവം? അവൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഷാപ്പിൽ പോയി. ഞാൻ പറഞ്ഞു, എന്തൊരു മണ്ടത്തരം നീ കാണിച്ചേ. അപ്പൊ നീ വീണ്ടും വീണോ? അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ ഷാപ്പിൽ പോയി. എന്തിനു വേണ്ടിയെന്നറിയാമോ? വീടില്ല എന്ന് എനിക്കൊന്ന് ഉറപ്പു വരുത്താൻ വേണ്ടി പോയതാണ്. നീ ആരുടെ കൂടെ പോയത്? എന്റെ പഴയ കൂട്ടുകാരനെ വിളിച്ചു, ഞാൻ അവരുടെ കൂടെ പോയി. എന്നിട്ട് അവര് കള്ള് കുടിച്ചു, ഞാൻ ഒരു തുള്ളി പോലും കുടിച്ചില്ല. എങ്ങനെയുണ്ട് ഞാൻ? ഞാൻ പറഞ്ഞു, ഈ അമ്പട ഞാനേ എന്ന് നീ വിചാരിച്ചു തുടങ്ങിയ ഈ നിമിഷം മുതൽ നിന്റെ പരാജയം ആരംഭിച്ചു. ഈ നിമിഷത്തിൽ നിന്റെ പരാജയം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നീ നിന്നിൽ ആശ്രയിക്കരുത്. നിന്നെ വീണ്ടെടുത്തത്, നിന്നെ രക്ഷിച്ചത് കർത്താവാണ്. അതുകൊണ്ട് കർത്താവിൽ മാത്രം ആശ്രയം വെക്കുക. നിന്റെ കഴിവ് കൊണ്ട് നീ ഇന്ന് നേടിയെടുത്തു എന്ന് ചിന്തിക്കുന്നത് നിനക്ക് വന്നിരിക്കുന്ന വലിയ പ്രലോഭനമാണ്. ഞാൻ പറഞ്ഞു, ട്രാഫിക് ലൈറ്റ് നീ കണ്ടിട്ടില്ലേ? ഒരു ചുവന്ന വെളിച്ചം അടിക്കുമ്പോ ഉടനെ വണ്ടി നിർത്തണം. നിന്റെ ജീവിതത്തിലെ ചുവന്ന ലൈറ്റ് ഇതാ ട്രാഫിക് സിഗ്നല് വന്നു കഴിഞ്ഞു. അവൻ എന്റെ വാക്കൊക്കെ കേട്ടുപോയി. കുറച്ചു നാളും കൂടെ അങ്ങനെയൊക്കെ നടന്നു. പിന്നെ അതിനിടയിൽ ഈ ഫോൺ വിളിയൊക്കെ നിന്നു. ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ വീണ്ടും പഴയ പോലെയുള്ള ജീവിതമായി തീർന്നു. എന്താണ് ആ മകൻ വീഴുവാനിടയാക്കിയത്? കർത്താവിൽ ആശ്രയിക്കുന്നതിന് പകരം അവൻ അവന്റെ കഴിവിൽ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ വീഴ്ച ആരംഭിച്ചു. അവന്റെ പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ അവൻ തീരുമാനിച്ചപ്പോൾ അവന്റെ വീഴ്ച ആരംഭിച്ചു. ഈ അപകടങ്ങളൊക്കെ നമ്മുടെ മധ്യത്തിൽ ഇപ്പോഴുമുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിലെ 48-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ നിസ്വനെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ദാസനാണ്. ആരാണ് ദൈവത്തിന്റെ ദാസൻ? അവന് യാതൊന്നും സ്വന്തമായിട്ടില്ലാത്തവൻ, ദൈവത്തിന്റെ പാവപ്പെട്ടവൻ എന്നാണ് നിസ്വൻ എന്ന വാക്കിന്റെ അർത്ഥം. ദൈവത്തിന്റെ പാവപ്പെട്ടവൻ ആരാണ്? ദൈവത്തിന്റെ പാവപ്പെട്ടവൻ. ദൈവം അല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ സമ്പത്തായി കണക്കാക്കാത്തവൻ. എന്നെ കണ്ട, ഞാൻ തിരിച്ചറിഞ്ഞ്, എന്നെ സ്വന്തമാക്കിയ ആ ദൈവമാണ് എന്റെ സമ്പത്ത്, സർവസമ്പത്ത്. മറ്റുള്ളതെല്ലാം നിസ്സാരമാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞവനാണ്. കർത്താവിൽ മാത്രം ആശ്രയം വെക്കുന്നവനാണ് ദൈവത്തിന്റെ നിസ്വൻ. ഈ ദിവസം അങ്ങനെ ഒരു തീരുമാനം നമുക്കെടുക്കാം. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കി. ഇനി എത്ര വലിയ സഹനങ്ങൾ നേരിടേണ്ടി വന്നാലും, എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും, ഞാൻ ഒരിക്കലും ഇത് കഠിനമാണ് എന്ന് പറയുകയില്ല. കാരണം അതിനേക്കാളൊക്കെ അപ്പുറത്ത് വലിയ അനുഭവമാണ് കർത്താവ് സ്വന്തമാക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയിരിക്കുന്നത്. ഓരോ ദിവ്യകാരുണ്യവും അത്തരത്തിലുള്ള അനുഭവമാണ്. എനിക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത അവൻ്റെ വലിയ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സ്നേഹത്തിന് പകരമായി ഞാൻ എന്തു കൊടുക്കും? ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ദൈവകൃപയ്ക്ക് ഉറപ്പായിട്ടും വില കൊടുക്കണം. ദൈവകൃപയ്ക്ക് ഉറപ്പായിട്ടും ഒരു കുടുംബം വില കൊടുക്കണം. അപ്പോൾ ആ കുടുംബത്തെ ദൈവം ഹൃദയത്തിന്റെ അകത്ത്, ചങ്കിന്റെ അകത്ത് കൊണ്ടു നടക്കും. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഏത് പ്രതിസന്ധിയിലും ആ കുടുംബത്തിന് വേണ്ടി ദൈവം നിലകൊള്ളും. പ്രിയപ്പെട്ടവർ, ആ ബോധ്യം നമ്മിൽ ഉണ്ടാകണം. ഒരു നിമിഷം രണ്ട് കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിക്ക്. നമ്മുടെ കുടുംബത്തിൽ, എല്ലാ നൊമ്പരങ്ങളും ഈശോയ്ക്ക് വെച്ചു കൊടുക്ക്. എല്ലാ കണ്ണുനീരിന്റെ വിഷയങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. കണ്ണുനീരിന്റെ എല്ലാ കാരണങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്ക്. ഈശോയെ, ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്ന എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ ദുഃഖങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ, കുടുംബത്തിലെ രോഗമാകട്ടെ, കുടുംബത്തിന്റെ കണ്ണുനീര് എന്തോ ആകട്ടെ, ഉൽപ്പത്തി പുസ്തകം വചനം പറയുന്നു, 21-ാം അധ്യായം, ഇതാ കുട്ടിയുടെ കരച്ചിൽ, കുട്ടി കരയുന്നത് ദൈവം കേട്ടു. പ്രിയപ്പെട്ടവരെ, ഇനി നീ നിന്ന് കരയുന്നത് കർത്താവ് കാണും. കാരണം നീ ദൈവ പൈതലിന്റെ കണ്ണുനീരിന് ദൈവത്തിന്റെ മുമ്പിൽ വിലയുണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ വിലയുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്ക്. എന്നു മാറുമോ വേദന, എന്നു തീരുമോ കണ്ണുനീ, എന്നു മാറുമോ വേദന, എന്നു തീരുമോ കഷ്ടപ്പാടി കാലങ്ങളിൽ രക്ഷിപ്പാ. കഷ്ടപ്പാടി കാലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം നിറയപ്പെടാൻ പോകുന്ന അനുഗ്രഹത്തിന്റെ പുണ്യ നിമിഷമാണിത്. പ്രിയത ഈശോ നമ്മുടെ മധ്യ കടന്നു വരാൻ പോവാണ്. ഈശോയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. ദൈവപിതാവേ, ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ദൈവപിതാവേ, ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ, ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന ഈശോയെ, ആരാധന, ആരാധന ഈശോയെ, ആരാധന, ആരാധന ഈശോയെ, ആരാധന, ആരാധന ഈശോയെ, ആരാധന. യേശുവേനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവേനാഥ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, യേശുവേനാഥ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, യേശുവേനാഥ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന യേശുവേ, ആരാധന, ആരാധന ഈശോയെ, ആരാധന, ആരാധന ഈശോയെ, ആരാധന, ആരാധന ഈശോയെ, ആരാധന. പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ, പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന ഈശോയെ, ആരാധന, ആരാധന ഈശോയെ, ആരാധന, ആരാധന ഈശോയെ, ആരാധന, കരങ്ങളെ വീശിക്കൊണ്ട് ആരാധന ഈശോയെ, ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
സിസ്റ്റർ ജോസഫിൻ, ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ മേരിയൻ പ്രോവിൻസിലെ അംഗമാണ്. ഇവിടെ ചെറുപുഷ്പം ഭവനാംഗവും ചെറുപുഷ്പം സ്കൂളിലെ അധ്യാപകയുമാണ്. ലൂർദുമാത ഫൊറോന പള്ളിയിലെ കാറ്റഗിസം ഹെഡ്മിസ്ട്രസ് എന്ന നിലയിൽ കുട്ടികൾക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊരു വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും കുറെ കൂടെ വളരുവാനും പള്ളിയിൽ വരുവാനും അതുപോലെ വേദപാഠത്തിലൊക്കെ പങ്കെടുക്കുവാനും വളരെ ഒരു പ്രചോദനാത്മകമായി അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വിശുദ്ധീകരണവും ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവും ലഭിക്കാൻ ഈ ധ്യാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് ബിജു പുലിക്കുന്നൽ. ഞാൻ വടക്കഞ്ചേരി കൊറോണ ചർച്ചിൻ്റെ കൈക്കാരനാണ്. ഇവിടെ പോപ്പുലർ മിഷൻ ധ്യാനം ഒരു മാസമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ 6 ദിവസം വളരെ ഭംഗിയായി നടക്കുകയും വളരെ എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതുപോലൊരു ധ്യാനം ഇതിനു മുമ്പുണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുമെന്ന് മുഴുവൻ സംശയമുണ്ട്. ആ രീതിയിലാണ് മുന്നോട്ട് നീങ്ങുക. ഇനിയിപ്പം അച്ഛൻ പറഞ്ഞ പോലെ 15 വർഷം കൂടുമ്പോഴേ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇനി ഉടനെ നടത്തിയാലോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അത്രയും താല്പര്യത്തോടെയാണ് നിൽക്കുന്നത്. എൻ്റെ പേര് കൊച്ചുറാണി ടോമി. ഞാൻ വടക്കഞ്ചേരി ലൂർദ് മാതാ ഫൊറോന പള്ളിയിലെ മാതൃസംഘം പ്രസിഡൻ്റാണ്. പൊതുവെ ധ്യാനം ഭയങ്കര വിജയമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷവും എല്ലാവരുടെയും മുഖപ്രസാദവും ഒക്കെ നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു എല്ലാവരും ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയത്. എല്ലാവരും അത്രയും ദിവസം ധ്യാനം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് ആർക്കും അത് അങ്ങോട്ട് തോന്നിയില്ല. ആദ്യത്തെ ഒരു ദിവസം ഒരു ബുദ്ധിമുട്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ 2-ാമത്തെ ദിവസം എല്ലാവരും ഉഷാറായിട്ട് 2, 3, 5 ദിവസവും പിന്നെ എല്ലാവരും ഉഷാറായിട്ട് 5, 5.5 എന്നുള്ളത് എല്ലാവരും 5:30 ആകുമ്പോഴേ എത്തി. എല്ലാവരും നല്ല ഉത്സാഹത്തോടു കൂടി ധ്യാനം കൂടാനായിട്ട് എല്ലാവരും എത്തി. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ യൂണിറ്റിലെ പലരെയും എനിക്ക് കണ്ടിട്ട് അത്ഭുതത്തോടു കൂടിയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇവരൊക്കെ ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഉത്സാഹിച്ച് വരുന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഞാൻ ലൂർദ് മാത ഇടവക കൊറോണപ്പള്ളി ഇടവക അംഗമാണ്. എൻ്റെ പേര് ഷാജി. ഞങ്ങളുടെ യൂണിറ്റ് 6 യൂണിറ്റ് കൂടിയ ഒരു ഗ്രൂപ്പാണ്. അത് തോപ്പിൽ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ് തോമസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. ഒരു അനുഗ്രഹപ്രദമായ രീതിയിൽ ധ്യാനം നടന്നു. എല്ലാവർക്കും ധ്യാനം ഇഷ്ടപ്പെട്ടു. എല്ലാ വീട്ടിൽ നിന്നും എല്ലാ ആൾക്കാരും പങ്കെടുത്തു. ആദ്യമേയൊക്കെ ആൾ കുറവായിരുന്നാലും അവസാനമായപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും പങ്കെടുത്ത് ധ്യാനം നല്ല ഭംഗിയാക്കി. അതുപോലെ ധ്യാനത്തിൽ കുംസാരിക്കാത്തൊരു ഒത്തിരി പേരുണ്ടായിരുന്നു. അവസാനമായപ്പോൾ എല്ലാ ആൾക്കാരും കുംസാരിച്ച് കുർബാന സ്വീകരിച്ചു. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു അനുഭവം ആയി മാറിയിട്ടുണ്ട്. എൻ്റെ പേര് സ്നേഹ ജേസൺ. ഞാൻ വടക്കഞ്ചേരി ലൂർദ് മാത ഫൊറോന ചർച്ചിലെ KCYM-നെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്.
അപ്പോൾ സാധാരണ നമ്മൾ കൂടിയിട്ടുള്ള ധ്യാനമൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു ധ്യാന രീതിയായിരുന്നു ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ നമുക്ക് ലഭിച്ചത്. എനിക്കൊക്കെ സാധ്യമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരുപക്ഷെ നമുക്ക് നല്ല ജോലി കിട്ടാനായിരിക്കും അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടാനായിരിക്കും, പക്ഷെ അതിൽക്കാൾ ഉപരി നമ്മൾ ഓരോ നിമിഷവും യേശുവിൻ്റെ കൂടെ ആയിരിക്കണമെന്നും നമ്മൾ ഓരോ നിമിഷവും നമ്മളെ തന്നെ വിശദീകരിക്കണമെന്നും നമ്മൾ ഓരോ നിമിഷവും നമ്മൾ യേശുവിനായിട്ട് കാത്തിരിക്കണമെന്നും നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളൊരു ചിന്ത ശരിക്കും പറഞ്ഞാൽ ഒരു മരണാനുഭവ ധ്യാനത്തിലൂടെയാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ പേര് ജേക്കബ് സജീവ് നീലിയറ. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടുത്തെ യുവാക്കളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ കുമ്പസാരം, കൗൺസിലിംഗ്, പിന്നെ കൂട്ടായ്മ. ഇപ്പോൾ കുമ്പസാരത്തെക്കുറിച്ച് പറയുമ്പോൾ, ബുധനാഴ്ച രാവിലെ അച്ഛൻ കുർബാന മധ്യേ പറയുകയുണ്ടായി, നിങ്ങൾ ആരും ഇന്ന് കുർബാന സ്വീകരിക്കേണ്ട. അപ്പോൾ അത് ഞങ്ങൾക്കൊരു ഞെട്ടലായിരുന്നു. ഞങ്ങൾ വെച്ച് എന്തുകൊണ്ട്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുമ്പസാരിച്ച് വിശദീകരിച്ച് ഒരു പാവം പോലും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ കുർബാന സ്വീകരിച്ചാൽ മതിയെന്ന് അച്ഛൻ നമുക്കൊരു ക്ലാസ് എടുത്തു കുംസാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് പാപത്തെക്കുറിച്ച്. അപ്പോൾ ഇത് നമുക്കൊരു ഒരു റിവിഷൻ പോലെയായിരുന്നു. നമ്മൾ ആദ്യ കുർബാന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊക്കെ അച്ഛൻ ഒന്നുകൂടെ പറയുകയുണ്ടായി, എന്താണ് പാപം, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് പാപമാകുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്തില്ലെങ്കിലാണ് പാപമാകുന്നത്. അപ്പോൾ ഇവയെക്കുറിച്ച് അച്ഛൻ പറയുകയുണ്ടായി. അങ്ങനെ ബുധനാഴ്ച ഞങ്ങൾക്ക് കുംസരിക്കാൻ ഒരു അവസരം ലഭിച്ചു. അങ്ങനെ ഒരുങ്ങി കുംസരിച്ച് ഞങ്ങൾ ബുധനാഴ്ച രാവിലെ ഞങ്ങളുടെ കുംസാരം കഴിഞ്ഞു. വ്യാഴാഴ്ച രാവിലെയാണ് ഞങ്ങൾക്ക് അതിൻ്റെ കുർബാന സ്വീകരിക്കാൻ ഒരു അവസരം ലഭിച്ചത്. എന്നാൽ പോലും ഞങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തു. കുംസരിച്ചു, കുർബാന സ്വീകരിച്ചു, എന്നാൽ പോലും കുറേ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയില്ല. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഓക്കെ തേഴ്സ്ഡേ നമുക്കൊരു കൗൺസിലിംഗ് ഉണ്ടാവും. ശരിക്കും ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നതിന് ഒരു വഴികാട്ടി, അതാണ് കൗൺസിലിംഗ്. പിന്നെയുള്ളത് കൂട്ടായ്മ. പത്താം ക്ലാസ്സിൽ പ്ലസ് ടു വരെ നമ്മളിവിടെ പഠിക്കുന്ന കാലത്ത് CML, KCYM അങ്ങനെ കുറേ സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മിക്ക യുവാക്കളും യുവതികളും ഇതിലംഗവുമായിരുന്നു. പക്ഷേ പ്ലസ് ടു കഴിയുമ്പോൾ മിക്കവരും വേറെ നാടുകളിൽ പോവും പഠിക്കുവാൻ വേണ്ടി, കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ. അപ്പോൾ പിന്നെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്നാ ഒരു ജസ്റ്റ് ഞായറാഴ്ച പള്ളി കുർബാനയ്ക്ക് പോവുക, തിരിച്ച് വീട്ടിൽ പോവുക, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും നമ്മുടെ പോപ്പുലർ മിഷൻ ധ്യാനമായിരുന്നു ഒരു നമുക്കൊരു പ്ലാറ്റ്ഫോം തരുന്നത്, തിരിച്ച് വരാനും ഒരുമിച്ച് നിൽക്കുവാനും പിന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനും. അപ്പോൾ തീർച്ചയായും ഇത് നമ്മൾ യുവാക്കൾക്ക് ഒരു വേറിട്ട അനുഭവമായിരുന്നു. നമ്മുടെ ഉള്ളിൽ പൊടി പിടിച്ച് കിടന്ന നമ്മുടെ വിശ്വാസങ്ങൾ തിരിച്ചറിയുവാനും, നമ്മൾ മറന്നുപോയ നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയാനും തിരിച്ചെടുക്കുവാനും ഈ ധ്യാനം നമ്മളെ ഒത്തിരി സഹായിച്ചു. എൻ്റെ പേര് ആര്യറ്റസ് മാത്യു. ഞാൻ ലൂർദ് മാത ഫൊറോന ചർച്ചിൽ KCYM യുവജനങ്ങളെ പ്രതിനിധീകരിച്ച് വന്ന് നിൽക്കുന്നതാണ്. പോപ്പുലർ മിഷൻ ധ്യാനം ആദ്യമായിട്ടാണ് ഞാൻ കൂടുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനത്തെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ചിട്ട് രണ്ട് വാക്കുകളാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ചിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുമെങ്കിലും കൂടുതലായിട്ട് എനിക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നത് ഈ ഒരു ധ്യാനത്തിലൂടെയാണ്. അപ്പം മെയിനായിട്ട് അച്ഛൻ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. തിരുവോസ്തയെ കുറിച്ചിട്ട് അച്ഛൻ മെയിനായിട്ട് നമുക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ, സാത്താനെ ആരാധിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പം മെയിനായിട്ട് അച്ഛൻ പറഞ്ഞു തന്നത് അവർക്ക് തിരുവോസ്തി സാധാ ഓസ്തിയും കാണുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് അവർക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ഒരു പിശാചിബാധയായിട്ടുള്ള ഒരാൾക്ക് സാധാ ഓസ്തിയും തിരുവോസ്തിയും കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഈശോയെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുന്ന നമുക്ക് ആ ഈശോയുടെ വില എന്താന്ന് പോലും നമ്മൾ അറിയാതെയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ആ ഒരു ധാരണ ലഭിക്കുന്നത് എനിക്ക് ഈ ഒരു ധ്യാനത്തിലൂടെയാണ്. എൻ്റെ പേര് അനഘ. ഞാൻ വടക്കഞ്ചേരി ലൂർദ് മാത ഫൊറോന പള്ളിയിലെ KCYM-നെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. പോപ്പുലർ മിഷൻ്റെ വ്യത്യസ്തമായൊരു ധ്യാനാനുഭവത്തിലൂടെയാണ് ഞായർ മുതൽ ഇന്ന് വെള്ളി വരെയുള്ള ദിനങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയത്. തികച്ചും വ്യത്യസ്തമായിരുന്നു, കാരണം ഇങ്ങനൊരു ധ്യാനം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇടവക ഞങ്ങളെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങൾ ഇതിലൂടെ ലഭിച്ചു. ഏറെ പ്രത്യേകമായി പറയാനുള്ളത് ഇന്നലെ ഞങ്ങളുടെ സെൻറ്ററിൽ പോളച്ചൻ നടത്തിയൊരു ക്ലാസ്സായിരുന്നു. അതായത് മാതാപിതാക്കളും യുവജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അച്ഛൻ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. ചെറുപ്പം മുതൽ നമ്മൾ കേട്ടു വന്ന ഒന്നാണ് മാതാപിത ഗുരുദൈവം എന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ സമൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളെ യുവജനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സ്വകാര്യതകൾ ഷെയർ ചെയ്യുന്നത് ഒരുപക്ഷെ ഞങ്ങളുടെ സുഹൃത്തുക്കളോടായിരിക്കാം, ഫ്രണ്ട്സിനോടായിരിക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായി തികച്ചും മാതാപിതാക്കളോടുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇന്നലെ വളരെ മനോഹരമായിട്ട് പോളച്ച് ഞങ്ങളോട് സംസാരിച്ചു. അതുപോലെ തന്നെ ഇന്നത്തെ വിശുദ്ധ കുർബാന തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു, കാരണം കുടുംബം ഒന്നിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമായിരുന്നു ഞങ്ങൾക്ക്.
ഗുഡ്നസ് ചാനലിലൂടെ വടക്കഞ്ചേരിയിലെ പോപ്പ് മിഷൻ ദർശിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മറ്റൊരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും സ്നേഹപൂർവം പ്രാർത്ഥനകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോവുക.